നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ അതിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പറയപ്പെടുന്ന കെ ടി റമീസിന്റെ ഫോൺ നശിപ്പിച്ചതായിട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഫോൺ നശിപ്പിച്ചു, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഡേറ്റകളും നഷ്ടപ്പെട്ടതായുള്ള റിപ്പോർട്ടുണ്ട്. പക്ഷേ അതൊക്കെ റിട്രീവ് ചെയ്യാനുള്ള, അതൊക്കെ തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട്. സ്വർണ്ണക്കടത്തിന് പിന്നിലെ ഉന്നത ബന്ധങ്ങൾക്ക് തെളിവായ നിർണായകമായ മൊബൈൽ ഫോണാണ് ഇയാൾ നശിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണം കസ്റ്റംസ് ജൂൺ 30 തടഞ്ഞുവെച്ച വിവരം അറിഞ്ഞ അന്ന് രാത്രി തന്നെ റമീസ് മൊബൈൽ ഫോൺ നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. കളഞ്ഞ സ്ഥലം തെളിവെടുപ്പിനിടയിൽ റമീസ് അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തു. അതേസമയം ഈ ഫോണിന്റെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താൻ കഴിയാതിരുന്നതോടെ ഇയാളുടെ നിഗൂഢ ബന്ധങ്ങൾ കണ്ടെത്താൻ മറ്റ് മാർഗ്ഗങ്ങൾ തേടുകയാണ് NIA എന്ന സൂചനയുണ്ട്. കേസിൽ അറസ്റ്റിലായ മറ്റ് 11 പ്രതികൾക്കും റമീസിന്റെ നശിപ്പിക്കപ്പെട്ട ഫോണിന്റെ നമ്പർ അറിയില്ല എന്ന വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. പ്രതികളായ സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ, PS സരിത് എന്നിവരെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ റമീസ് നശിപ്പിക്കാതിരുന്നതിന്റെ കാരണം, അതായത് ഒരു ഫോൺ നശിപ്പിക്കുകയും ഒരു ഫോൺ നശിപ്പിക്കാതിരിക്കുകയും ചെയ്തതിൽ എന്തെങ്കിലും നിഗൂഢതയുണ്ടോ? ഉണ്ട്, ഉറപ്പായും ഉണ്ട്. അതിന്റെ കാരണവും NIA അന്വേഷിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഉന്നതരുമായി റമീസിന് ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചിരുന്ന ഫോണാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ഫോൺ വഴിയാണ് വിദേശത്തുള്ള ആ ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇയാൾ നിയന്ത്രിച്ചിരുന്നത് എന്ന ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയായാലും ഇത് ഒരു വലിയ ഒരു അന്വേഷണത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്രയും വിവരങ്ങൾ കിട്ടിയിട്ടും ഇതൊരു പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് അന്വേഷണം എത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് NIA ഇപ്പോൾ നൽകുന്നത്. അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കടത്തിന് IS ബന്ധമുള്ളതായി, IS കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ IS സാന്നിധ്യമുണ്ട്, സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഇതിന് മുൻപ് 2012 മുതൽ ഉണ്ടായ എല്ലാ മുന്നറിയിപ്പുകളും, സുരക്ഷാ മുന്നറിയിപ്പുകളും ഇവിടുത്തെ രണ്ട് സർക്കാരുകളും അവഗണിച്ച് പെട്ടിയിൽ പൂട്ടിവെച്ച് മിണ്ടാതെ പ്രീണനം എന്ന് പറഞ്ഞ് തീവ്രവാദികൾക്ക് കുട ചൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് കാണുന്നത്. പക്ഷേ ഈ സ്വർണ്ണക്കടത്തിന്റെ IS ബന്ധത്തെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് NIA നടത്തുന്നത്. ഈ ഒരു IS പോലുള്ള ഭീകര സംഘടനകളുമായി ഈ ഇടപെട്ട പലർക്കും അടുത്ത ബന്ധമുണ്ടാകാനുള്ള സാധ്യത NIA തള്ളിക്കളയുന്നില്ല. രണ്ടാം പ്രതി സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷയ്ക്ക് മറുപടി നൽകവെയാണ് NIA കോടതിയിൽ ഇക്കാര്യം സൂചിപ്പിച്ചത്. സ്വർണ്ണക്കടത്തിന് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്, രാജ്യസുരക്ഷയും സാമ്പത്തിക ഭദ്രതയും തകർക്കാൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. രേഖാമൂലം സമർപ്പിച്ച മറുപടിയിലാണ് NIA ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേസിന്റെ വിശദാംശങ്ങൾ, ഒരുപാട് വിശദാംശങ്ങളൊന്നും ഈ NIA സമർപ്പിച്ച റിപ്പോർട്ടിലില്ല. കാരണം ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് വിശദമായ റിപ്പോർട്ടില്ല. പക്ഷേ കൃത്യമായ മറുപടിയാണ് ഈ രേഖയിൽ NIA നൽകിയിരിക്കുന്നത്. ഓരോ പ്രതിയും ചെയ്ത കുറ്റങ്ങളും UAPA എങ്ങനെ നിലനിൽക്കുമെന്നുമൊക്കെ കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ P. വിജയകുമാർ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. കോടതി ആവശ്യപ്പെട്ട പ്രകാരം കേസ് ഡയറിയും അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP രാധാകൃഷ്ണപിള്ള നൽകിയിട്ടുണ്ട്. 2019 നവംബർ മുതൽ 2020 ജനുവരി വരെ 20 തവണയായി 100 കോടി രൂപയുടെ 200 കിലോ സ്വർണം കടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ NIA നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടാകാം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരിലേക്കാണ് സ്വർണം എത്തിയതെന്ന് KT റമീസിന്റെ മൊഴികളിൽ നിന്ന് വ്യക്തമാണ് എന്ന കാര്യവും NIA ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശത്തു നിന്ന് സ്വർണം വാങ്ങാൻ പണം എങ്ങനെ എവിടെ നിന്ന് വന്നു, ഇടപാടിന്റെ അവസാന ഉപഭോക്താവ് ആര് എന്നിങ്ങനെ തുടക്കവും ഒടുക്കവും വരെയുള്ള വിവരങ്ങൾ കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം വേണമെന്ന് NIA വ്യക്തമാക്കി. 14.82 കോടി രൂപയുടെ 30 കിലോ സ്വർണം കടത്തിയത് പിടിയിലായപ്പോഴാണ് ഇടപാട് വെളിപ്പെട്ടതെന്നും സത്യവാങ്മൂലത്തിൽ NIA ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് ഫൈസൽ ഫരീദിനെ കൂടാതെ പലരും സ്വർണ്ണക്കടത്തിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന സൂചനകൾ കൂടി NIA ആ ഒരു സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ സ്വപ്നയുടെ വീട്ടിലും മറ്റും നടത്തിയ റെയ്ഡിൽ നിന്ന് ഡിജിറ്റൽ രേഖകൾക്ക് പുറമെ 8034 അമേരിക്കൻ ഡോളർ, അതുപോലെ 711.5 ഒമാൻ റിയാൽ, വിവിധ ബാങ്കുകളിലെയും സഹകരണ ബാങ്കുകളിലെയും നിക്ഷേപ രേഖകൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ലോക്കറിൽ നിന്ന് 1 കിലോ സ്വർണവും 1 കോടി രൂപയും കിട്ടി. ഇന്ത്യൻ രൂപയിലാണ് സ്വപ്നയ്ക്ക് കോൺസുലേറ്റ് ശമ്പളം നൽകിയിരുന്നത്. ഒരിക്കലും വരുമാന നികുതി രേഖകൾ സ്വപ്ന സമർപ്പിച്ചിരുന്നില്ല എന്ന കാര്യം കൂടി NIA വിശദീകരിച്ചിട്ടുണ്ട്. NIA കൊടുത്ത കാര്യങ്ങൾ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ സമർപ്പിച്ച വിവരങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇനി തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി പല മേഖലകളിലേക്ക് ഇതിനെ ഈ അന്വേഷണത്തെ വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി NIA ചൂണ്ടിക്കാട്ടുന്നു. എന്തൊക്കെയായാലും ഇതിന്റെ രണ്ടാം ഘട്ട അന്വേഷണം, പ്രാഥമിക ഘട്ടം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ അറിയാം ആരൊക്കെ ഇനി കൂടുതൽ ഇതിലേക്ക് വരും, എന്താണ് ഇവർക്ക് ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്കുള്ള ബന്ധങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, തീവ്രവാദ ബന്ധങ്ങൾ, അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളായ ഈ ടെഹരിക് ഇ താലിബാൻ, അതുപോലെ ലഷ്കർ ഇ തൈബ, ഹിസ്ബുൾ മുജാഹിദിൻ തുടങ്ങിയ സംഘടനകളുമായി ഇതിൽ പ്രവർത്തിച്ചവർക്ക്, സ്വർണ്ണക്കടത്തിൽ പ്രവർത്തിച്ചവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും രണ്ടാം ഘട്ടത്തിൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വരിക എന്നാണ് തോന്നുന്നത്. എന്തായാലും രണ്ടാം ഘട്ടം വരും ദിവസങ്ങളിൽ, 2-3 ദിവസങ്ങളിൽ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും നമുക്ക് നോക്കിയിരിക്കാം എന്താണ് അടുത്ത ഘട്ടത്തിലെ അന്വേഷണത്തിന്റെ വിവരങ്ങൾ എന്ന്.
വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.